അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ടൈപ്സ് ഓഫ് വിൻഡിനെ കുറിച്ചാണ് പഠിച്ചത്. എർത്തിൻ്റെ തെർമൽ ബാലൻസും പിന്നെ ടൈപ്സ് ഓഫ് വിൻഡ് ഓൺ എർത്തും ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഈ ക്ലാസ്സിൽ നമ്മൾ ക്ലൈമാറ്റിക് സോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ എർത്തിൽ ടെമ്പറേച്ചർ ചേഞ്ചസ് ഒക്കെ ഡിഫറെൻ്റ് ഏരിയാസിലുണ്ട്, അതിനനുസരിച്ച് അവിടെയുള്ള ക്ലൈമറ്റുകളൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ക്ലൈമറ്റുള്ള എർത്തിലെ ഏരിയാസിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് സോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഏരിയാസ് വിത്ത് ഡിസ്റ്റിങ്ക്ട് ക്ലൈമറ്റ് വിച്ച് ഒക്കർ ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ അറൌണ്ട് ദ എർത്ത് ആൻഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് യൂസിങ് ഡിഫറെൻ്റ് ക്ലൈമാറ്റിക് പാരാമീറ്റേഴ്സ്. അതായത് എർത്തിൻ്റെ സർഫസിൽ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട്, സോളാർ റേഡിയേഷൻ ഡിഫറെൻ്റ് എമൗണ്ടിലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് എർത്തിൻ്റെ സർഫസിൽ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് എർത്തിൻ്റെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായിട്ട് എർത്തിന് ചുറ്റും ഡിഫറെൻ്റ് ക്ലൈമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് സോൺസ് എന്ന് പറയുന്നത്. ഈ ക്ലൈമാറ്റിക് സോൺസ് നമുക്ക് ഓരോ പാരാമീറ്റേഴ്സ് വെച്ചൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ജനറലി ക്ലൈമാറ്റിക് സോൺസ് ആർ ബെൽറ്റ് ഷേപ്ഡ് ആൻഡ് സർക്കുലർ അറൌണ്ട് ദ പോൾസ്. ജനറലി ക്ലൈമാറ്റിക് സോൺസ് എന്ന് പറയുന്നത് ഒരു ബെൽറ്റ് ഷേപ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് ഭൂമിയുടെ ചുറ്റുമുള്ള ഒരു ബെൽറ്റ് ഷേപ്ഡ് ആയിട്ടാണെന്ന് കാണപ്പെടുന്നതാണ് എന്നാണ് ക്ലൈമാറ്റിക് സോൺസ് പറയുന്നത്. ദ സോളാർ റേഡിയേഷൻ റീച്ചസ് ദ ഗ്രൗണ്ട് ഓൺ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി എർത്ത് വിച്ച് ഡിഫറെൻറ്റ് ആംഗിൾസ് ഓൺ ദ ഇക്വേറ്റർ. ദ സൺലൈറ്റ് റീച്ചസ് ദ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലറി വൈൽ ഇൻ ദ പോൾസ് ദ ആംഗിൾ ഓഫ് സൺ ഈസ് ലോവർ ഓർ ഹൊറിസോണ്ടലി ഇൻ പോളാർ നൈറ്റ്സ്. അതായത് എന്താ, സോളാർ റേഡിയേഷന് എർത്തിൻ്റെ സർഫസിൽ ഡിഫറെൻറ്റ് പാർട്ടിലും ഡിഫറെൻ്റ് ആംഗിൾസിലായിരിക്കും വരുന്നതെന്നാണ്. ഇക്വറ്ററിലാണെങ്കിൽ, അതായത് ഭൂമധ്യരേഖൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ്ലി എർത്തിൻ്റെ സർഫസിലേക്ക് സോളാർ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യും. ഇനി പോൾസിലൊക്കെ ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ ലോവർ ആംഗിളിൽ മാത്രമായിരിക്കും എന്ത് സോളാർ റേഡിയേഷൻ അവിടെ എത്തിപ്പെടുന്നത്. അതാ പറയുന്നത്, വൈൽ ഇൻ ദ പോൾ ദ ആംഗിൾ ഓഫ് സൺ ഈസ് ലോവർ ഓ ഹൊറിസോണ്ടലി ഇൻ പോളാർ നൈറ്റ്. പോൾസിലാണെങ്കിൽ ഈ സോളാർ റേഡിയേഷൻ പതിക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ലോവർ ആംഗിൾ ആയിരിക്കും. ഇനി പോളാർ നൈറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ 24 മണിക്കൂറും നൈറ്റ് ആയിട്ടും ഇനി 24 hours ഡേ ടൈമും ആയിട്ടുള്ള ഫിനോമിനൻ ഉണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ 24 hours നൈറ്റ് ഉള്ള ആ ഫിനോമിനൻ നമ്മൾ പോളാർ നൈറ്റ് എന്നും, ഇനി 24 hours സൂര്യൻ അവിടെ അസ്തമിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പോളാർ ഡേ എന്നും ആണ് പറയുന്നത്. അപ്പോൾ പോളാർ നൈറ്റിലാവുമ്പോൾ അവിടെ ഹൊറിസോണ്ടലി ആയിട്ടായിരിക്കും സോളാർ റേഡിയേഷൻ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒട്ടും എന്താ വെളിച്ചം കിട്ടത്തേ ഉണ്ടാവില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്, ത്രൂ ഔട്ട് ദ സീസൺ ദ പൊസിഷൻ ഓഫ് ദി സൺ ടു ദ എർത്ത് ആൻഡ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ് ഓഫ് സോളാർ റേഡിയേഷൻ ഓൾസോ ചേഞ്ച്. അതായത് സണ്ണിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എർത്തിൻ്റെ സർഫസിൽ റീച്ച് ചെയ്യുന്ന സോളാർ റേഡിയേഷൻ്റെ ആംഗിളും ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ദ ആംഗിൾ ഓഫ് സൺ അറ്റ് ന്യൂൺ വേരീസ് ഫ്രം 90 degrees ഇൻ ട്രോപ്പിക്സ് ടു 0 degrees ടു ദ പോളാർ സർക്കിൾ. അതായത് ഉച്ച സമയത്ത് ന്യൂൺ ടൈമിൽ ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ ഉഷ്ണമേഖല, ട്രോപ്പിക്കൽ റീജിയൻ ഉഷ്ണമേഖല, അത് കോമൺലി ഇക്വറ്റോറിയലിൻ്റെ അടുത്തായിരിക്കും. ആ റീജിയനിൽ സണ്ണ് 90 degrees, അതായത് കറക്റ്റ് പെർപ്പൻഡിക്കുലർ ആയിട്ടായിരിക്കും അവിടെ എന്തുണ്ടാവുക, സോളാർ റേഡിയേഷൻ ഉണ്ടാവുക. അതായത് സൂര്യൻ കറക്റ്റ് തലയ്ക്ക് മീതി ആയിട്ടായിരിക്കും കാണപ്പെടുക. ഇനി പോളാർ സർക്കിൾസിലോ പോളാർ റീജിയനിലാവുമ്പോൾ അവിടെ 0 degrees ഒക്കെ ആയിരിക്കും ന്യൂൺ ടൈമിൽ, അവിടെ സൂര്യൻ ഉദിക്കില്ല, സോളാർ റേഡിയേഷൻ ഒട്ടും എത്തിപ്പെടാൻ പറ്റത്തില്ല. സൺലൈറ്റ് വാം അപ്പ് ദ എർത്ത് ആൻഡ് ഇക്വേറ്റർ മോർ സ്ട്രോങ്ലി ദാൻ ദ പോൾ. ഭൂമധ്യരേഖയ്ക്ക് അടുത്തൊക്കെ ആണെങ്കിൽ, അതായത് ഇക്വറ്ററിൽ സൺലൈറ്റ് എന്ത് ചെയ്യും, എർത്ത് സർഫേസിനെ ധാരാളം ചൂടാക്കും. പോൾസിൽ നമ്മൾ പറഞ്ഞു 0 degrees ഒക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ ലോവർ ലെവൽ ആംഗിൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെ ചൂട് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇനി ഡ്യൂ ടു ടെമ്പറേച്ചർ ഡിഫറൻസസ് കോസ്ഡ് ബൈ ദ ഡിഫറൻറ്റ് ഇൻ റേഡിയേഷൻ റിപ്പീറ്റിംഗ് ക്ലൈമാറ്റിക് കണ്ടീഷൻ ഡെവലപ്പ് സജ് എസ് വിൻ്റർ ആൻഡ് സമ്മർ. അപ്പോൾ ഈ ഓരോ റീജിയനിലും എന്താണ്, സോളാർ റേഡിയേഷൻ എത്തിപ്പെടുന്ന ആംഗിൾ ഡിഫറെൻ്റ് ആണ്. ആ ആംഗിൾ ഡിഫറെൻ്റ് ആയി അതിനനുസരിച്ച് അവിടെയുള്ള ടെമ്പറേച്ചർ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ക്ലൈമാറ്റിക് കണ്ടീഷൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുകയാണല്ലോ, അപ്പോൾ ക്ലൈമാറ്റിക് കണ്ടീഷൻ റിപ്പീറ്റ് ചെയ്ത് വരും. അതായത് സമ്മറും വിൻ്ററും റെയിനി സീസണൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ എർത്തിൻ്റെ സർഫസിൽ സോളാർ റേഡിയേഷൻ ഇൻസിഡൻറ്റ് ചെയ്യുന്ന ആംഗിളിൻ്റെ ഡിഫറെൻറ്റിനനുസരിച്ചാണെന്നാണ് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻ വിച്ച് അറൈസസ് റെഗുലർലി ഇൻ സെർട്ടൈൻ ഏരിയാസ് ആർ സമ്മറൈസ്ഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഇൻ ദ ക്ലാസിഫിക്കേഷൻ ബിലോ. അപ്പോൾ നമ്മളൊരു ഡിസ്റ്റിങ്ക്ട് ക്ലൈമറ്റിൻ്റെ എർത്ത് സർഫസിൽ നിന്ന്, അപ്പോൾ കോമൺ ഫോർ മേജർ സോൺസ് ആക്കിയിട്ടാണ് എർത്തിലെ ക്ലൈമാറ്റിക് സോൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ സോൺ ആണ്. ട്രോപ്പിക്കൽ സോൺ കോമൺലി 0 degrees to 23.5 degrees ആണ് വരുന്നത്. ഇത് കോമൺലി ട്രോപ്പിക്സിലാണ്, അതായത് ഉഷ്ണമേഖലയായിരിക്കും ഇവിടെ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സബ് ട്രോപ്പിക്സ് ആണ്.
അതിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ 23.5 to 40 degrees. പിന്നെ ടെമ്പറേച്ചർ സോൺ, അതിൻ്റെ ആംഗിൾ 40 to 60 degrees. ദെൻ കോൾഡ് സോൺ, അതിൻ്റെ ആംഗിൾ 60 to 90 degrees ആയിരിക്കും. ഇത് ടെമ്പറേച്ചർ ഏറ്റവും കൂടുതൽ ട്രോപ്പിക്കൽ സോണിലും പിന്നെ അതിലും ട്രോപ്പിക്കൽ സോണിനേക്കാളും കുറച്ച് കുറവായിരിക്കും സബ് ട്രോപ്പിക്കൽ സോണിൽ. പിന്നെ ടെമ്പറേച്ചർ സോണ്, കോൾഡ് സോണിൽ ഒട്ടും ടെമ്പറേച്ചർ ഉണ്ടാവില്ല. ടെമ്പറേച്ചറിൻ്റെ എമൗണ്ട് ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് കേട്ടോ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇനി അതിൽ ഫസ്റ്റ് വൺ ട്രോപ്പിക്കൽ സോൺ. ഇൻ ദ റീജിയൻ ബിറ്റ്വീൻ ദ ഇക്വേറ്റർ ആൻഡ് ദ ട്രോപ്പിക്സ്, അതായത് ഇക്വേറ്റേറിയൽ റീജിയൻ, ദ സോളാർ റേഡിയേഷൻ റീച്ച് ദ ഗ്രൗണ്ട് നിയർലി വേർട്ടിക്കലി അറ്റ് നൂൺ ടൈം ഡ്യൂറിങ് ഓൾമോസ്റ്റ് ദ എൻ്റയർ ഇയർ. അതായത് ഇത് ട്രോപ്പിക്കൽ റീജിയൻ ആണ്. ഇത് ട്രോപ്പിക്കൽ സോൺ എന്ന് വെച്ചാൽ ഇക്വറ്റോറിയൽ റീജിയൻ, അതായത് ഭൂമധ്യരേഖേൻ്റെ തൊട്ടടുത്തുള്ള റീജിയൻ ആണ്. 23.5 degrees അല്ലെ ആംഗിൾ വരുന്നത്. അവിടെ എന്താണ് ന്യൂൺ ടൈമിലൊക്കെ ഓൾമോസ്റ്റ് 90 degrees ആയിട്ടായിരിക്കും. അതായത് വേർട്ടിക്കലി എക്സാക്ട്ലി നമ്മൾ തറയ്ക്ക് മീതെ ആയിട്ടായിരിക്കും എന്ത് ന്യൂൺ ടൈമിലൊക്കെ സൺ ഉണ്ടാവുക. സോളാർ റേഡിയേഷൻ 90 degrees ആയിട്ടായിരിക്കും ഉണ്ടാവുക. ചൂട് അവിടെ കൂടുതലായിരിക്കും. Thereby it is very warm in this region. അതുകൊണ്ട് തന്നെ 90 degrees ആയിരിക്കും അവിടെ സോളാർ റേഡിയേഷൻ്റെ ഇൻസിഡൻസ്. അതുകൊണ്ട് തന്നെ അവിടെ ചൂട് വളരെ മറ്റു റീജിയനെ അപേക്ഷിച്ച് ചൂട് വളരെ കൂടുതലായിരിക്കും. ത്രൂ ഹൈ ടെമ്പറേച്ചർ മോർ വാട്ടർ ഇവാപറേറ്റ്സ് ആൻഡ് ദ എയർ ഈസ് ഓഫൻ മോയ്സ്റ്റ്. ഇനി വളരെ ടെമ്പറേച്ചർ കൂടിയ സമയങ്ങളാണെങ്കിൽ അവിടെ എന്തായിരിക്കും, ഇവാപറേഷൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ സീ നിന്നൊക്കെ വാട്ടർ ധാരാളമായി ഇവാപറേറ്റ് ചെയ്തു പോകും. അതുകൊണ്ട് തന്നെ ഇവാപറേഷൻ ധാരാളമായി നടക്കുന്നതുകൊണ്ട് അവിടെയുള്ള എയർ എപ്പോഴും എന്തായിരിക്കും, മോയ്സ്റ്റ് എയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതായത് ഹ്യൂമിഡിറ്റി ഉള്ള എയർ ആയിരിക്കും അവിടെ ഉണ്ടാവുക. ദ റിസൾട്ടിങ് ഫ്രീക്വൻറ്റ് ആൻഡ് ഡെൻസ് ക്ലൗഡ് കവർ റെഡ്യൂസസ് ദ എഫക്റ്റ് ഓഫ് സോളാർ റേഡിയേഷൻ ഓൺ ഗ്രൗണ്ട് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവാപറേഷൻ ഇവിടെ കൂടുതലാണ്, അപ്പോൾ മോയ്സ്റ്റ് എയർ ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടാവുക. അങ്ങനെ മോയ്സ്റ്റ് എയർ കൂടുതലാവുമ്പോൾ അവിടെ എന്താ ധാരാളം ക്ലൗഡ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ധാരാളം ക്ലൗഡ് ഫോം ചെയ്യുന്നത് ഇവാപറേഷൻ കൂടിയതിനനുസരിച്ച് എന്തായിരിക്കും, ഡെൻസ് ക്ലൗഡ് ആയിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ആ ഡെൻസ് ക്ലൗഡ് എന്ത് ചെയ്യും, ഈ സോളാർ റേഡിയേഷൻ്റെ ഇൻസിഡൻസ്, അതിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ, അതായത് പകുതി ക്ലൗഡിൽ തട്ടി റിഫ്ലക്ട് ചെയ്തൊക്കെ പോയില്ലേ, അപ്പോൾ ആ ഇൻസിഡൻസിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ എന്ന് വെച്ചാൽ കോമൺലി ഇക്വറ്റോറിയൽ റീജിയൻ ആണ്. നിയർ ബൈ ഇക്വറ്റോറിൻ്റെ അടുത്തായിരിക്കും ട്രോപ്പിക്കൽ റീജിയൻ സോൺ ഉണ്ടാവുക. അവിടെ എന്ന് വെച്ചാൽ സോളാർ റേഡിയേഷൻ ഡയറക്ട്ലി വെർട്ടിക്കലി ആയിട്ടായിരിക്കും അവിടെ കിട്ടുന്നത്, അതായത് 90 degrees ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള സോൺസിനെ അപേക്ഷിച്ച് അവിടെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ടെമ്പറേച്ചർ വളരെ കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് സംഭവിക്കും, ധാരാളം വാട്ടർ മറ്റ് സോണിലുള്ളതിനേക്കാളും ധാരാളം വാട്ടർ കണ്ടിന്യൂസ് ആയിട്ട് ഇവാപറേറ്റ് ചെയ്തു പോകും. അങ്ങനെ ഇവാപറേറ്റ് ചെയ്ത് പോകുമ്പോൾ അവിടെയുള്ള അന്തരീക്ഷം, അവിടെയുള്ള എയർ മൊത്തം എന്തായിരിക്കും, മൊത്തം മോയ്സ്റ്റ്, ഒരുപാട് മോയ്സ്റ്റ് ആയിരിക്കും. ഹ്യൂമിഡിറ്റി ഒക്കെ അവിടെ കൂടുതലായിരിക്കും. ഇങ്ങനെ മോയ്സ്റ്റർ കണ്ടൻറ് ധാരാളം ഫോം ചെയ്യുന്നതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന ക്ലൗഡ്സ് ഒക്കെ കോമൺലി ഡെൻസ് ക്ലൗഡ് ആയിരിക്കും. അങ്ങനെ ഡെൻസ് ക്ലൗഡ് ഉള്ളതുകൊണ്ട് ഈ സോളാർ റേഡിയേഷൻ്റെ എഫക്റ്റ്, അതായത് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുന്ന എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഈ ഡെൻസ് ക്ലൗഡ് സഹായിക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്സ് ആണ്. ഇറ്റ് റിസീവ് ഹയസ്റ്റ് റേഡിയേഷൻ ഇൻ സമ്മർ സിൻസ് ദ സൺസ് ആംഗിൾ അറ്റ് നൂൺ ഈസ് ഓൾമോസ്റ്റ് വെർട്ടിക്കൽ ടു ദ എർത്ത് വൈൽ ദ ക്ലൗഡ് കവർ ഈസ് റിലേറ്റീവ്ലി തിൻ. ഈ സബ് ട്രോപ്പിക്കൽ എന്ന് വെച്ചാൽ ട്രോപ്പിക്കൽ റീജിയന് തൊട്ടപ്പുറത്തുള്ള റീജിയൻ ആയിരിക്കും സബ് ട്രോപ്പിക്കൽ എന്ന് പറയുന്നത്. സർക്കുലാർ ഷേപ്പാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞു. അപ്പോൾ ഇക്വറ്റോറിയൽ കഴിഞ്ഞാൽ പിന്നെ ട്രോപ്പിക്കൽ സോൺ, ദെൻ സബ് ട്രോപ്പിക്കൽ സോൺ. അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ സോണിലും ഏകദേശം സൂര്യൻ എന്തായിരിക്കും, കറക്റ്റ് വേർട്ടിക്കൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓൾമോസ്റ്റ് വേർട്ടിക്കൽ ആയിട്ടായിരിക്കും, എക്സാക്ട്ലി വേർട്ടിക്കൽ അല്ല, ബട്ട് ഓൾമോസ്റ്റ്ലി വേർട്ടിക്കൽ ടു ദ എർത്ത് ആയിട്ടായിരിക്കും സൺ അവിടെ ഉണ്ടാവുക. പക്ഷേ അവിടെയുള്ള ക്ലൗഡ് കവർ എന്തായിരിക്കും, വളരെ തിന്നായിരിക്കും. അപ്പോൾ എന്താ അതിനുള്ള കാരണം, ട്രോപ്പിക്കൽ സോണിലാണെങ്കിൽ ധാരാളം വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് പോയിട്ട് മോയ്സ്ചർ കണ്ടൻ്റ് ആണ് എയറിലെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സബ് ട്രോപ്പിക്കലിൽ ട്രോപ്പിക്കൽ സോണിലുള്ള അത്ര ഇവാപറേഷൻ നടക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അന്തരീക്ഷം മൊത്തം ലെസ് മോയ്സ്ചർ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവിടെയുള്ള ക്ലൗഡ് എന്താണ്, വളരെ തിന്നായിരിക്കും. ദീസ് റീജിയൻ റിസീവ് ലെസ് മോയ്സ്ചർ വിച്ച് ഇൻക്രീസസ് ദ എഫക്റ്റ് ഓഫ് റേഡിയേഷൻ. അവിടെ എന്തായാലും ലെസ് മോയ്സ്ചറേ ഉണ്ടാവുക. അത് ഓൾസോ എന്താ തിൻ ക്ലൗഡ്സ് ആണെങ്കിലും അത് കുറച്ച് എന്താ സൂര്യൻ്റെ റേഡിയേഷൻ കുറച്ച് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. ദെർഫോർ മോസ്റ്റ് ഓഫ് ദി ഡിസേർട്ട് ഇൻ ദ വേൾഡ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദീസ് സോൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ മരുഭൂമികളൊക്കെ കാണപ്പെടുന്നത് സബ് ട്രോപ്പിക്കൽ സോൺസിലാണെന്നാണ് പറയുന്നത്. അതായത് അവിടെ അന്തരീക്ഷത്തിലുള്ള മോയ്സ്ചർ കണ്ടൻറ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സോളാർ റേഡിയേഷൻ്റെ എഫക്റ്റ് വളരെ കൂടുതലായിരിക്കും തിൻ ക്ലൗഡ് ആയതുകൊണ്ട്. അപ്പോൾ ഈ സബ് ട്രോപ്പിക്കൽ റീജിയനിലാണ് ധാരാളമായി ഡിസേർട്ടുകളൊക്കെ കണ്ടുവരുന്നത്. ഇപ്പോൾ ട്രോപ്പിക്കൽ സോണിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെങ്കിൽ അവിടെ ധാരാളം ഡിസേർട്ടുകളൊന്നും കണ്ടുവരുന്നില്ല. കാരണം എന്താ, അവിടുത്തെ എയർ എപ്പോഴും മോയ്സ്ചറാണ്. അപ്പോൾ അവിടെ ഡെൻസ് ക്ലൗഡ് ഉള്ളതുകൊണ്ട് അത്ര എഫക്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ക്ലൗഡ്സ് റിലേറ്റീവ്ലി തിന്നായതുകൊണ്ട്
എന്ത് ചെയ്യും, സോളാർ റേഡിയേഷൻ്റെ എഫക്റ്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ധാരാളം ഡിസേർട്ടുകളൊക്കെ കണ്ടുവരുന്നത് സബ് ട്രോപ്പിക്കൽ റീജിയനിലായിരിക്കും. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇൻ വിൻ്റർ ദ റേഡിയേഷൻ ഇൻ ദീസ് റീജിയൻ ഡിക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ് ക്യാൻ ടെമ്പററി ബി വെരി കൂൾ ആൻഡ് മോയ്സ്റ്റ്. ഇനി വിൻ്റർ സീസൺ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും, റേഡിയേഷൻ വളരെ കുറവായിരിക്കും ആ സമയത്ത്. അപ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചറൊക്കെ വളരെ കൂളായിരിക്കും, ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും, പിന്നെ മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ വിൻ്റർ സീസണിൽ ഉണ്ടാകും. ഇനി നെക്സ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ സോണാണ്. ഇൻ ദിസ് സോൺ ദ സോളാർ റേഡിയേഷൻ അറൈവ്സ് വിത്ത് എ സ്മോളർ ആംഗിൾ ആൻഡ് ദ ആവറേജ് ടെമ്പറേച്ചേഴ്സ് ഹിയർ ആർ മച്ച് കൂളർ ദാൻ ദ ട്രോപ്പിക്കൽ റീജിയൻ. ടെമ്പറേച്ചർ സോൺസിൽ വെച്ചാൽ സബ് ട്രോപ്പിക്കൽ സോൺസിലേക്കാളും വളരെ ചെറിയ ആംഗിളിലായിരിക്കും, ലോ ആംഗിളിലായിരിക്കും എന്താ സോളാർ റേഡിയേഷൻസ് എർത്തിൻ്റെ സർഫസിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സബ് ട്രോപ്പിക്കലിനേക്കാളും വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ദി സീസൺ ആൻഡ് ദി ഡേ ലെങ്ത് ഡിഫർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻ ദ കോഴ്സ് ഓഫ് എ ഇയർ. അപ്പോൾ ഇവിടെയുള്ള സീസൺസും ഡേ ലെങ്ത്തും ഒക്കെ ട്രോപ്പിക്കലിനെയും സബ് ട്രോപ്പിക്കലിനെയും അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ദി ക്ലൈമറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ലെസ് ഫ്രീക്വൻറ്റ് എക്സ്ട്രീംസ്, എ മോർ റെഗുലർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പ്രസിപിറ്റേഷൻ ഓവർ ദ ഇയർ ആൻഡ് എ ലോങ്ങർ വെജിറ്റേഷൻ പീരീഡ് ദെയർഫോർ ദ നെയിം ടെമ്പറേച്ചർ. അപ്പോൾ നമ്മളോട് ട്രോപ്പിക്കലിനെയും സബ് ട്രോപ്പിക്കലിനെയും അനുസരിച്ച് എന്താണ് ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ക്ലൈമറ്റൊക്കെ ഇപ്പോൾ അവിടെയൊക്കെ പറഞ്ഞാൽ ചൂട് കൂടിയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ അത്ര ചൂട് കൂടിയ സ്ഥലമൊന്നും ആയിരിക്കില്ല. അപ്പോൾ ലിവിങ് കണ്ടീഷനൊക്കെ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ പ്രസിപിറ്റേഷൻ ഓഫ് ദ ഒരു ഇയറിൽ എന്താ മഴ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ സസ്യങ്ങളും ജീവജാലങ്ങളൊക്കെ ജീവിക്കാനും വളരാനുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ടെമ്പറേച്ചർ സോൺ എന്ന് പറയുന്നത്. അതായത് ലിവിങ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സോണായിരിക്കും, കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന സോണാണ് ടെമ്പറേച്ചർ സോൺ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കോൾഡ് സോൺ. കോൾഡ് സോൺ എന്ന് വെച്ചാൽ എന്താ പേരിൽ തന്നെ ഉണ്ട്, ഏറ്റവും കൂടുതൽ തണുപ്പടങ്ങിയ സ്ഥലമായിരിക്കും കോൾഡ് സോൺ. മറ്റു മൂന്നും ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചറൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, ഇവിടെ എന്ന് വെച്ചാൽ തണുപ്പായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ദ റീജിയൻ റിസീവ്സ് ലെസ് ഹീറ്റ് സിൻസ് ദ സൺ ഹാസ് എ വെരി ഫ്ലാറ്റ് ആംഗിൾ ടുവാർഡ് ദ ഗ്രൗണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ വളരെ മൈന്യൂട്ട് അളവിൽ മാത്രമേ ഹീറ്റ് കിട്ടുന്നുള്ളൂ. അതിന് കാരണം എന്താ, ഏകദേശം ഫ്ലാറ്റോ അല്ലെങ്കിൽ ഹൊറിസോണ്ടലോ ആയിട്ടുള്ള ആംഗിളിലായിരിക്കും ഇവിടെ എപ്പോഴും സോളാർ റേഡിയേഷൻ അതായത് സൂര്യൻ്റെ റേസ് എത്തിപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ദി ചേഞ്ചസ് ഓഫ് ദി എർത്ത് ആക്സിസ് ആംഗിൾ ടു ദ സൺ ദ ഡേ ലെങ്ത് വേരീസ് മോസ്റ്റ് ഇൻ ദിസ് റീജിയൻ. അതുകൊണ്ട് തന്നെ വളരെ മൈന്യൂട്ട് അളവിലാണ് നമ്മൾ എന്ത് പറയുന്നത് സോളാർ റേഡിയേഷൻ എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഡേ ലെങ്ത്തും നൈറ്റ് ലെങ്ത്തും ഒക്കെ മാറി വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഒരു ഫിനോമിനന് പറഞ്ഞില്ലേ പോളാർ ഡേയും പോളാർ നൈറ്റും ഒക്കെ കോൾഡ് റീജിയനിലായിരിക്കും കോമൺലി കാണപ്പെടുന്നത്. ഇൻ ദി സമ്മർ സമ്മറിൽ പോളാർ ഡേയ്സ് ഉണ്ടാവും. വെജിറ്റേഷൻ ഈസ് ഓൺലി പോസിബിൾ ഡ്യൂറിങ് എ ഫ്യൂ മന്ത്സ് പെർ ഇയർ ആൻഡ് ഇവൻ ദർ ഈസ് ഓഫ് എൻ സ്പാസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് ഏതാണ്, ടെമ്പറേച്ചർ സോണിൽ വെജിറ്റേഷൻ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇയറിൽ നടക്കും, അതുപോലെ മഴയൊക്കെ കിട്ടുന്നു നമ്മൾ പറഞ്ഞു. അപ്പോൾ കോൾഡ് സോൺസിലാണെങ്കിൽ വെജിറ്റേഷൻ ഇയറിൽ വൺസ് ആയ ഒരിക്കൽ മാത്രമേ ഒരു വർഷത്തെ ഒരു ചെറിയ സമയത്ത് മാത്രമേ ഇവിടെ എപ്പോഴും വെജിറ്റേഷൻ നടക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. ദ കണ്ടീഷൻ ഓഫ് ലൈഫ് ഇൻ ദിസ് റീജിയൻ ഈസ് വെരി ഹാർഡ്. അതുകൊണ്ട് തന്നെ സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ വളരെ കുറവായിരിക്കും, അങ്ങനെ എല്ലാ സസ്യങ്ങൾക്കൊന്നും വളരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കാൻ ലിവിങ് കണ്ടീഷൻ ഒട്ടും സാറ്റിസ്ഫൈ ചെയ്യാത്ത സ്ഥലമാണ് കോൾഡ് സോൺ എന്ന് പറയുന്നത്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ക്ലൈമാറ്റിക് സോൺ ചേഞ്ച് വിത്ത് ദ ഗ്രേറ്റ് ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് വിത്തിൻ ദ സ്മോൾ ഏരിയ ലൈക്ക് മൗണ്ടൻ ഏരിയാസ് സിൻസ് ടെമ്പറേച്ചർ ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ആൾട്ടിറ്റ്യൂഡ് ചേഞ്ചിങ് ദ ക്ലൈമാറ്റ് കമ്പയർഡ് ടു വാലീസ്. അതായത് ഈ ക്ലൈമാറ്റിക് സോൺസിലെ ഇപ്പം നമ്മൾ പറഞ്ഞ ക്ലൈമാറ്റിക് സോൺസിൽ അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചും ക്ലൈമാറ്റിക് സോൺസിൽ ചില വ്യത്യാസങ്ങൾ വരാമെന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു മൗണ്ടൻ ഏരിയസൊക്കെ ആണെങ്കിൽ അവിടെ ധാരാളം മഴ ലഭിക്കുന്നൊക്കെ. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതായത് ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. മൗണ്ടൻ ഏരിയസൊക്കെ ആണെങ്കിൽ അവിടെ ടെമ്പറേച്ചർ സാധാരണ കുറവായിരിക്കും. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്, നെക്സ്റ്റ് ടോപ്പിക്ക്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താ, നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു തോന്നൂലേ. ഫസ്റ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് വെച്ചാൽ ഈ എർത്തിലുള്ള റിസോഴ്സസൊക്കെ എന്താണ് ഈ ഇപ്പോൾ ഉള്ള തലമുറയ്ക്കല്ലാതെ ഇനി ഫ്യൂച്ചറിൽ വരാനുള്ള തലമുറയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ സേവ് ചെയ്ത് അത് ഉപയോഗിക്കണം. അതായത് നമ്മളൊരു നമ്മളെ ലിവിങ് കണ്ടീഷനിലും അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കൺസ്ട്രക്ഷൻ വർക്കിനും അല്ലാത്ത എല്ലാ തരം ഡെവലപ്മെൻറ്റിനും ഒരു സസ്റ്റൈനബിലിറ്റി ഉണ്ടാവണം. അതായത് ഇനി വരാനുള്ള
ജനറേഷനും അവർക്കും കൂടി വേണ്ടിയുള്ളതാണ് ഈ അർത്ഥത്തിലുള്ള എല്ലാ തരം റിസോഴ്സസും. അപ്പോൾ അതൊക്കെ നമ്മൾ സേവ് ചെയ്ത് അവർക്കും കൂടി വേണ്ടി മാറ്റി വെച്ച് ഉപയോഗിക്കണം. അതായത് ഒരു മനുഷ്യൻ ആവശ്യത്തിലധികം ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ ഈ വസ്തുവിൽ ഈ എർത്തിലുള്ള എല്ലാ റിസോഴ്സസിനെയും ഒരു കൺലിമിറ്റഡ് സ്റ്റേജിൽ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പാറ്റേൺ ഓഫ് റിസോഴ്സ് യൂസ് ദാറ്റ് എയിം ടു മീറ്റ് ഹ്യൂമൻ നീഡ്സ് വൈൽ പ്രിസേർവിംഗ് ദ എൻവയോൺമെൻറ്റ് സോ ദാറ്റ് ദീസ് നീഡ് ക്യാൻ ബി മെറ്റ് നോട്ട് ഓൺലി ഇൻ ദ പ്രസൻറ്റ് ബട്ട് ഇൻ ദ ഇൻഡെഫിനിറ്റ് ഫ്യൂച്ചർ. അതായത് എർത്തിലുള്ള റിസോഴ്സസുകളൊക്കെ ഇപ്പോഴുള്ള ജനറേഷന് വേണ്ടി മാത്രമല്ല വരും ജനറേഷനും കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിനെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് കോമൺലായിട്ട് യൂസ് ചെയ്യുന്ന ഡെഫിനിഷൻ എന്തെന്നാൽ ഇറ്റ് മീറ്റ് ദ നീഡ് ഓഫ് ദി പ്രസൻറ്റ് വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഇപ്പോൾ പ്രസൻറ്റിലുള്ള ജനറേഷൻ്റെ നീഡ്സും അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി വരാനുള്ള ജനറേഷൻ്റെ നീഡ്സും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ എർത്തിലുള്ള എല്ലാതരം റിസോഴ്സസിനെയും കോമൺലി യൂസ് ചെയ്യേണ്ടത്. എർത്തിൽ കോമൺലി ടു ടൈപ്പ് റിസോഴ്സസ് ആണുള്ളത്. അത് നിങ്ങൾ കഴിഞ്ഞ സെമ്മിൽ ES & DM ൽ പഠിച്ചിട്ടുണ്ടാകും. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റിന്യൂവബിൾ എനർജി റിസോഴ്സും ദെൻ നോൺ റിന്യൂവബിൾ എനർജി റിസോഴ്സും. റിന്യൂവബിൾ എനർജി റിസോഴ്സസ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര യൂസ് ചെയ്താലും അതെന്താ ഇനി പിന്നെയും അത് റീപ്രൊഡക്ഷൻ ഉണ്ടാവും. അത് ഒരിക്കലും എർത്തിൽ നിന്ന് തീർന്നു പോയില്ല. ലൈക്ക് എയർ, വാട്ടർ, ട്രീസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ ഒരു ലിമിറ്റഡ് സ്റ്റേജിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടൂ. ഒത്തിരി യൂസ് ചെയ്ത് അതെന്ത് പറ്റും, തീർന്നു പോവും. അതിന് കോളും ന്യൂക്ലിയർ എനർജിയും ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഹാവ് ത്രീ പാർട്സ് ഓഫ് എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, സോഷ്യോ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. അതായത് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിന് കോമൺലി ത്രീ പാർട്ട് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ എൻവയോൺമെൻറ്റൽ സസ്റ്റൈനബിലിറ്റി, ദെൻ സെക്കൻഡ് എക്കണോമിക് സസ്റ്റൈനബിലിറ്റി, ദെൻ സോഷ്യോ പൊളിറ്റിക്കൽ സസ്റ്റൈനബിലിറ്റി. ഇറ്റ് ഡസ് നോട്ട് ഫോക്കസ് ഓൺലി എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇറ്റ് ഫോക്കസ് ഓൺ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ എക്സെട്ര. നമ്മൾ ഈ റിസോഴ്സസിൻ്റെ കാര്യം അല്ല, അപ്പോൾ ഇത് കോമൺലി റിസോഴ്സിൻ്റെ കാര്യം മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. അതായത് എൻവയോൺമെൻ്റൽ ഇഷ്യൂസ്, അതായത് പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ എക്കണോമിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റും സോഷ്യൽ ഡെവലപ്മെൻറ്റും പിന്നെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എല്ലാം കൂടി ഉൾപ്പെട്ടതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ദ സെൻറ്റർ ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ലിസ്റ്റ് ദ ഫോളോയിങ് വിച്ച് കമ്മിങ് അണ്ടർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അതായത് ഇപ്പം നോക്കിയാലും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് വെച്ചിട്ട് ഒരു ടീം അത് എൻവയോൺമെൻറ്റിൽ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, റിസോഴ്സിനെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പറയും. മറ്റുള്ളവർ അതിനെ മാത്രമല്ല എക്കണോമിക്കലായിട്ടും സോഷ്യലായിട്ടും അങ്ങനെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്താന്ന് പറഞ്ഞ് ഇപ്പോഴും ഡിബേറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഒരു സെൻറ്റർ എന്ന് പറയുന്നത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടണമെന്ന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് അഗ്രികൾച്ചർ, അറ്റ്മോസ്ഫിയർ, മൗണ്ടെയ്ൻ, ഓഷ്യൻ, സീ, ബയോഡൈവേഴ്സിറ്റി, ബയോടെക്നോളജി, ക്ലൈമറ്റ് ചേഞ്ച്, കൺസെപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ പാറ്റേൺസ്, ഡിസാസ്റ്റർ റിഡക്ഷൻ മാനേജ്മെൻറ്റ്, എഡ്യൂക്കേഷൻ അവയർനെസ്, എനർജി, ഫിനാൻസ്, ഫോറസ്റ്റ്, ഫ്രഷ് വാട്ടർ, ഹെൽത്ത്, ഹ്യൂമൻ സെറ്റിൽമെൻറ്, സാനിറ്റേഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് വേസ്റ്റ്, ഇൻഡസ്ട്രി. അങ്ങനെ എന്താ പറയുക, ഒരു പേഴ്സൺ ജീവിക്കാൻ വേണ്ടി എല്ലാ കണ്ടീഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈ ലിസ്റ്റിലുണ്ട്. നിങ്ങൾക്കറിയാം കൃഷിയുണ്ട്, ബയോടെക്നോളജീസ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, മൗണ്ടെയ്നോ, ട്രാൻസ്പോർട്ട്, വേസ്റ്റ്, ഇൻഡസ്ട്രി, ഫ്രഷ് വാട്ടർ, ഫോറസ്റ്റ്, അങ്ങനെ എല്ലാം ഉൾപ്പെടുന്നതായിരിക്കും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഒരിക്കലും റിസോഴ്സിന് മാത്രം കൺസിഡർ ചെയ്തൊന്നുമല്ല, ഇനി ഫ്യൂച്ചർ ജനറേഷൻ വരുമ്പോൾ അവർക്ക് എന്തൊക്കെ നീഡ്സ് ഉണ്ടോ അതിനൊക്കെ സാറ്റിസ്ഫൈ ചെയ്തതായിരിക്കും, ചെയ്യുന്നതൊക്കെ ഉൾപ്പെടുന്നതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ വരേണ്ടതെന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് എ വെരി വെൽ കൺസെപ്റ്റ്. ദിസ് കൺസെപ്റ്റ് ഇൻക്ലൂഡ് നോഷൻ ടു വീക്ക് സസ്റ്റൈനബിലിറ്റി, സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഡീപ് എക്കണോമി. അതായത് ഇതൊരു നല്ല കൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഇതിലെന്താണ് ഈ കൺസെപ്റ്റിൽ വീക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ വീക്ക് സസ്റ്റൈനബിലിറ്റി, സ്ട്രോങ് സസ്റ്റൈനബിലിറ്റി ആൻഡ് ഡീപ് എക്കോളജി ഒക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ഇതെന്ന് വെച്ചാൽ ഈ ഡെവലപ്പിംഗ് വേൾഡിന് ഒരു ലിമിറ്റ് കോമൺലി സെറ്റ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. പൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഡെവലപ്മെൻറ്റ്, ദസ് ദർ ഇസ് നോ എനി സസ്റ്റൈനബിലിറ്റി. ഇപ്പോൾ എന്താ നമുക്കറിയാം, ഒരു സസ്റ്റൈനബിലിറ്റിയും കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ എന്താ ധാരാളം ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസ് ആയി നടക്കും. അതിനനുസരിച്ച് എന്താണ് ഡെവലപ്മെൻറ്റ് കൂടുതൽ നടക്കുന്നതിനനുസരിച്ച് എല്ലാ തരത്തിലുള്ള പൊല്യൂഷനും ഇർത്തിൽ എല്ലാ തരത്തിലുള്ള പൊല്യൂഷനും ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി നമ്മൾ ഇഫ് ദർ ഇംപ്ലിമെൻറ്റ് സസ്റ്റൈനബിലിറ്റി സം ടൈംസ് ഇറ്റ് എഫക്ട് ദ ഗ്രോത്ത് ഓഫ് ദ കൺട്രി. ഇപ്പം നമ്മൾ സസ്റ്റൈനബിലിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് ഓരോ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും കൺസ്ട്രക്ഷനും അങ്ങനെ എല്ലാം ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താ ഗ്രോത്ത് ഈ കൺട്രിയുടെ ഗ്രോത്തിനെ തന്നെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒട്ടും സസ്റ്റൈനബിലിറ്റി കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ധാരാളമായിട്ട് പൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഫ്യൂച്ചർ ജനറേഷൻ എന്താണ്, അവർക്ക് ഒരു റിസോഴ്സും ഒരു സംഭവം എന്താ ബാക്കി ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം നമ്മൾ സസ്റ്റൈനബിലിറ്റി കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചില സമയങ്ങളിലൊക്കെ കൺട്രിയുടെ ഗ്രോത്തിനെയൊക്കെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻ അൺസസ്റ്റൈനബിൾ സിറ്റുവേഷൻ ഒക്കേഴ്സ് വെൻ നാച്ചുറൽ ക്യാപിറ്റൽ ഈസ് യൂസ്ഡ് അപ്പ് ഫാസ്റ്റർ ദാൻ ഇറ്റ് ക്യാൻ ബി റീപ്ലെനിഷ്ഡ്. അതായത് അൺസസ്റ്റൈനബിൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരു സസ്റ്റൈനബിലിറ്റി കൺസിഡർ ചെയ്യാത്ത സിറ്റുവേഷൻ എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ നാച്ചുറൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ഇപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ തരത്തിലുള്ള റിസോഴ്സസും ഒക്കെ നമ്മൾ വളരെ സ്പീഡായിട്ട് യൂസ് ചെയ്ത് തീർക്കും. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റീപ്ലെനിഷ് ചെയ്യാൻ പറ്റില്ല, അതായത് പിന്നെയും നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത വിധം പെട്ടെന്ന് അത് തീർക്കുകയാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ അൺസസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. സസ്റ്റൈനബിലിറ്റി റിക്വസ്റ്റ് ദാറ്റ് ഹ്യൂമൻ ആക്ടിവിറ്റി ഓൺലി യൂസസ് നേച്ചേഴ്സ് റിസോഴ്സസ് അറ്റ് എ റേറ്റ് അറ്റ് വിച്ച് ദേ ക്യാൻ ബി റീപ്ലെനിഷ് നാച്ചുറലി. അതായത് ഇപ്പോൾ നമ്മൾ അൺസസ്റ്റൈനബിൾ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ സസ്റ്റൈനബിൾ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഹ്യൂമൻസ് അവർക്ക് ആവശ്യം വേണ്ടത്ര റേറ്റിൽ മാത്രം നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യും. അതായത് ഇനിയും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വിധം, റീപ്ലെനിഷ് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ മാത്രമായിരിക്കും നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുന്നതിനെങ്കിൽ അവിടെ സസ്റ്റൈനബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെയല്ല, വളരെ സ്പീഡിൽ ഇനി റീപ്ലെനിഷ് ചെയ്യാൻ പറ്റാത്ത വിധം സ്പീഡിൽ അത് യൂസ് തീർത്ത് ചെയ്താൽ നമ്മളവിടെ അൺസസ്റ്റൈനബിൾ സിറ്റുവേഷൻ എന്നും പറയും. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അതായത് ഇപ്പോൾ നമുക്കറിയാം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസൊക്കെ ധാരാളം കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലൊക്കെ എങ്ങനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അത് എന്തൊക്കെ കൺസിഡർ ചെയ്തിട്ടാണെന്നൊക്കെയാണ് ഇനി പറയുന്നത്. ഇറ്റ് ഹാസ് ബിക്കം വൈഡ്ലി റെക്കഗ്നൈസ്ഡ് ദാറ്റ് റൈസിംഗ് പോപ്പുലേഷൻ ആൻഡ് എക്കണോമിക് ആർ ത്രെറ്റനിങ് ടു പ്രോഗ്രസീവ്ലി ഡിപ്ലീറ്റ് ദ എർത്ത് ഓഫ് ഇറ്റ് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്. അതായത് ഇപ്പോൾ പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് എല്ലാത്തിനുള്ള ഡിമാൻഡ് കൂടി വരും. ഒരാൾക്ക് ഇത്ര വേണമെന്ന് വെച്ചാൽ പോപ്പുലേഷൻ കൂടുമ്പോൾ ഓരോ റിസോഴ്സസിൻ്റെയും ഡിമാൻഡ് കൂടി വരുന്നതിനനുസരിച്ച് എർത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിൻ്റെയൊക്കെ എന്താണ് ഡിമാൻഡ് കൂടി വരികയാണ്. അതിനനുസരിച്ച് അത് ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ടെൻഡൻസി അപ്പോൾ അവിടെ എന്തുണ്ടാവും, ആ സിറ്റുവേഷനിൽ ഉണ്ടാവും. പോപ്പുലേഷൻ കൂടുമ്പോൾ അവിടെ ഓവർ യൂട്ടിലൈസേഷനും ഉണ്ടാകും. ദ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സ്ട്രക്ചേഴ്സ് വേൾഡ് ഓൾ റിക്വയർ ദ എക്സ്ട്രാക്ഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ലിമിറ്റഡ് നാച്ചുറൽ റിസോഴ്സസ്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ വരും, കൺസ്ട്രക്ഷൻ പ്രോസസ്സ് ആയാലും മെയിൻ്റനൻസ് ആണെങ്കിലും ഇനി ബിൽഡിങ്സിൽ യൂസ് ആണെങ്കിലും എല്ലാ വേൾഡിലുള്ള സ്ട്രക്ചറിനൊക്കെ ആണെങ്കിലും അവിടെ എല്ലാ നാച്ചുറൽ റിസോഴ്സിൻ്റെയും യൂട്ടിലൈസേഷനും അതിനെ നമ്മൾ എടുക്കുന്നതൊക്കെ ഒരു ലിമിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. വിച്ച് കോൺട്രിബ്യൂട്ട് ദ ക്ലൈമാറ്റ് ചേഞ്ച് ഡ്യൂ ടു ദ എമിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ടു അറ്റ്മോസ്ഫിയർ. അപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ കൂടി വരുന്നതിനനുസരിച്ച് ഗ്ലോബൽ വാർമിംഗ് ഇപ്പോൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ അറിയാം ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഇപ്പോൾ കോമൺലി കണ്ടുവരുന്ന ഒരു ഫിനോമിന ആണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയലൈസേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായി അന്തരീക്ഷത്തിലേക്ക് എമിറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ എന്താ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാറാണ് ട്രീസും പ്ലാന്റ്സും ആണ്. അപ്പോൾ ട്രീസും ഇൻഡസ്ട്രിയലൈസേഷൻ ആകുമ്പോൾ ട്രീസും പ്ലാന്റ്സും ഒക്കെ ധാരാളം നമ്മൾ വെട്ടിമുറിക്കില്ലേ. അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാനുള്ള ട്രീസിൻ്റെയൊക്കെ കപ്പാസിറ്റി കുറയും. അതിന് മാത്രം ട്രീസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാർബൺ ഡൈ ഓക്സൈഡ് എപ്പോഴും അന്തരീക്ഷത്തിൽ തന്നെ ലെഫ്റ്റായി നിൽക്കും. അപ്പോൾ അവിടെയുള്ള ടെമ്പറേച്ചർ കൂടും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ പറയുന്നത്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ധാരാളമായി അറ്റ്മോസ്ഫിയറിലേക്ക് എമിറ്റ് ചെയ്ത് അവിടെ ഗ്ലോബൽ വാർമിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എൻഷ്യർ ടു യൂസ് നാച്ചുറൽ റിസോഴ്സസ് ഇൻ എ സെൻസിബിൾ ആൻഡ് സസ്റ്റൈനബിൾ മാനർ. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലും നാച്ചുറൽ റിസോഴ്സൊക്കെ സസ്റ്റൈനബിൾ ആയിട്ടും ഒരു സെൻസിബിൾ മാനറിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ദാറ്റ് മീറ്റ് ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് വിതൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അതായത് ഇനിയിപ്പോൾ കൺസ്ട്രക്ഷൻ സൈറ്റിലോ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലായാലും അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ തരം റിസോഴ്സും എന്തായിരിക്കണം, ഇപ്പോഴുള്ള പ്രസൻറ്റ് ജനറേഷനെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യാതെ ഇനി വരുന്ന ജനറേഷനെയും സാറ്റിസ്ഫൈ, ഇനി എത്ര കൺസ്ട്രക്ഷൻ വരും അത് ഇനി എത്ര ജനറേഷൻ ഉണ്ട് അതിനെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മാനറിൽ മാത്രമായിരിക്കണം കൺസ്ട്രക്ഷൻ സൈറ്റിലായാലും നമ്മൾ റിസോഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടത്.
ഇനി കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഏതൊക്കെ തരത്തിലുള്ള എനർജി യൂസ് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത്. ദ കൺസ്ട്രക്ഷൻ മെയിൻ്റനൻസ് ആൻഡ് യൂസ് ഓഫ് ബിൽഡിങ്സ് എക്സെട്ര കൺസ്യൂം എനർജി ഇൻ വൺ വേ ഓർ അനദർ. അതായത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ ഒന്നുകിൽ ഒരു തരത്തിലോ അല്ലെങ്കിൽ വേറൊരു തരത്തിലോ ആയിരിക്കും എനർജി കൺസ്യൂം ചെയ്യുന്നത്. ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എനർജി ഈസ് കൺസ്യൂംഡ് വെൻ റോ മെറ്റീരിയൽ ആർ എക്സ്ട്രാക്റ്റഡ്, മെറ്റീരിയൽ ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചറിങ് പ്രോസസ്, മെറ്റീരിയൽ ആർ ട്രാൻസ്പോർട്ടർ, ബിൽഡിങ്സ് ആൻഡ് സ്ട്രക്ചർ യൂസ്ഡ് ആൻഡ് പവേർഡ്, ബിൽഡിംഗ് സ്ട്രക്ചർ ആർ മെയിൻ്റനൻസ്, ബിൽഡിങ്സ് ആൻഡ് സ്ട്രക്ചർ ആർ ഡിമോളിഷ്. അതായത് കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തൊക്കെ വർക്ക് നടക്കുന്നോ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി ഏതൊക്കെ തരത്തിലാണ്. ചിലപ്പോൾ മെക്കാനിക്കൽ എനർജിയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ പ്രൊഡക്ഷൻ വേണ്ടിയോ, ഇനി അത് മറ്റൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ അവിടെ എനർജി യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ അതിനൊക്കെ നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തരത്തിലായിരിക്കണം, ഇനിയുള്ള ജനറേഷനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലായിരിക്കണം അപ്പോൾ നമ്മൾ എല്ലാ വർക്കിനും വേണ്ടി യൂസ് ചെയ്യുന്ന റിസോഴ്സൊക്കെ ഉപയോഗിക്കേണ്ടത്. By reducing energy consumption, being more energy efficient and using alternative renewable energy technologies to generate renewable, this can be achieved. അതായത് ഈ എനർജി ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തൊക്കെ പ്രോസസ് നടക്കുമോ അവിടെയൊക്കെ നമ്മൾ ഓരോ തരത്തിലുള്ള എനർജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും മാനുഫാക്ചർ ചെയ്യാൻ മെക്കാനിക്കൽ എനർജി, ഇനി മെഷീൻ ഉപയോഗിക്കുന്നു, പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വെഹിക്കിൾ ആണെങ്കിൽ അവിടെ ഡീസൽ പെട്രോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നു, അതിനൊക്കെ പിന്നെ ലൈറ്റ് ഉപയോഗിക്കും, അതിനൊക്കെ നമ്മൾ എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എനർജി യൂസ് ചെയ്യുന്ന നമ്മൾ എഫിഷ്യൻ മാനറിലായിരിക്കണം യൂസ് ചെയ്യുന്നത്. അതായത് കൂടുതൽ നമ്മൾ റിന്യൂവബിൾ എനർജീസ് ആണ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സസ്റ്റൈനബിലിറ്റി അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് റിന്യൂവബിൾ ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസിലും അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രീസിലും എന്താ റിന്യൂവബിൾ എനർജി ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ കൊണ്ട് റിന്യൂവബിൾ എനർജി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ എപ്പോഴും സസ്റ്റൈനബിലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഷുഡ് എയിം ടു, അതായത് ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസൊക്കെ ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് ഇനി പറയുന്നത്. ക്രിയേറ്റ് മോർ എനർജി എഫിഷ്യൻറ്റ് പ്രൊജക്ട് ഡിസൈൻ, അതായത് നമ്മൾ പറഞ്ഞു കൂടുതലും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഡിസൈൻസ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ കൂടുതലായിട്ടും റിന്യൂവബിൾ എനർജി റിസോഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള ടെക്നോളജീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അത് യൂസ് ചെയ്യാം, അപ്പോൾ നോൺ റിന്യൂവബിൾ എനർജി അവിടെ യൂസ് ചെയ്യേണ്ടതായി വരില്ല. അപ്പം മാക്സിമം എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ഡിസൈൻസ് യൂസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് പോയിന്റ്, ലുക്ക് ഫോർ വേസ് ഇൻ വിച്ച് എക്സിസ്റ്റിംഗ് ബിൽഡിങ്സ് കുഡ് ബി മെയ്ഡ് മോർ എഫിഷ്യൻ്റ് എനർജി. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിലൊക്കെ ആണെങ്കിലും അവിടെയുള്ള മെയിൻ്റനൻസ് വർക്കിനും ഫർണിഷിംഗ് വർക്കിനൊക്കെ ആണെങ്കിൽ നമ്മൾ എനർജി എഫിഷ്യൻ്റ് ആയ മാനറിൽ ചെയ്യണം. പിന്നെ റെഡ്യൂസ് അൺനെസറി ട്രാൻസ്പോർട്ട് ബൈ യൂസിങ് ലോക്കൽ എനർജി മെറ്റീരിയൽ, അതായത് ലോക്കൽ മെറ്റീരിയൽസൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അൺനെസറി ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ആവശ്യമില്ലാത്ത ട്രാൻസ്പോർട്ടൊക്കെ അവിടെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനിയിപ്പോൾ ഡേ ടൈമിലൊക്കെ ആണെങ്കിൽ അധികം ഇലക്ട്രിസിറ്റി ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുക. ഇൻക്രീസ് ലെവൽ ഓഫ് റീസൈക്ലിംഗ് സേവിങ് എനർജി യൂസ് ടു ട്രാൻസ്പോർട്ട് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് മാനുഫാക്ചറിങ് മെറ്റീരിയൽ. പിന്നെ എന്താ വെച്ചാൽ റീസൈക്ലിംഗ് എന്നുള്ള പ്രോസസ്സ് നമ്മൾ കൂടുതലായി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടിനുള്ള എനർജി കുറയ്ക്കുക, ഇനി വേസ്റ്റ് ഡിസ്പോസൽ ആണെങ്കിൽ അതിനുള്ള എനർജി അതിനുള്ള മാനറൊക്കെ നമ്മൾ എഫിഷ്യൻ്റ് ആയ മാനറിൽ ചെയ്യുക. അതുപോലെ മെറ്റീരിയൽ മാനുഫാക്ചറിങ് ചെയ്യുകയാണെങ്കിൽ ഓവറായിട്ട് എനർജി റിസോഴ്സ് യൂസ് ചെയ്യാതെ ഒരു എഫിഷ്യൻ്റ് മാനറിൽ എല്ലാം ചെയ്യുക.